ലൈംഗിക അതിക്രമ കേസുകളിൽ പോലീസും പ്രോസിക്യൂഷനും ജാഗ്രത പുലർത്തണം. പീഡന കേസുകളിൽ മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗിക അതിക്രമ കേസുകളിൽ പോലീസും പ്രോസിക്യൂഷനും ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. അനാവശ്യമായി പ്രതിചേർക്കപ്പെട്ടാൽ അവരാകും സംഭവത്തിലെ ഇരകളെന്ന മുന്നറിയിപ്പ്. കോട്ടയം പാമ്പാടിയിൽ 13-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസിൽ പീഡനത്തിനിരയായെന്ന പരാതിയിൽ പ്രതിചേർക്കപ്പെട്ടയാൾ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. ബസിന് പിൻസീറ്റിലെത്തി തന്നെ പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ മൊഴി. തൊട്ടടുത്ത സീറ്റിലിരുന്ന രണ്ടു കുട്ടികളുടെ മൊഴിയിൽ ഇത്തരമൊരു സംഭവം നടന്നതായി കണ്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ നിന്നും ഈ കേസ് തെറ്റായി രജിസ്റ്റർ ചെയ്തതാണെന്ന് വ്യക്തമാണെന്ന് കോടതി കണ്ടെത്തി. ഭേദഗതിയിലെ പ്രതിഷേധം. പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ബന്ദ് തുടരുന്നു. ബില്ലിനെതിരെ പാർലമെന്റിന് പുറത്തെ ഇടതെമ്പിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. രാജ്യസഭാ ബിൽ നാളെ പരിഗണിക്കും. പൌരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതോടെ വലിയ പ്രതിഷേധമാണ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉയരുന്നത്. ത്രിപുരയിലും അസമിലുമാണ് ഏറ്റവും രൂക്ഷമായ പ്രതിഷേധം നടക്കുന്നത്. അസമിൽ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും സംസ്ഥാന BJP അധ്യക്ഷന്റെയും വസതിക്ക് മുൻപിലേക്ക് സർക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബന്ദിൽ നിന്ന് ഹോൺബിൽ ആഘോഷം നടക്കുന്ന നാഗാലാന്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യസഭയിൽ നാളെ ബില്ലെത്തുന്ന സാഹചര്യത്തിൽ ഇടതമ്പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ബില്ലിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടായേക്കും. പൌരത്വ ഭേദഗതി ബില്ലിനെ രാജ്യസഭയിൽ ശക്തമായി എതിർക്കാനൊരുങ്ങി കോൺഗ്രസ്. ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട് അംഗങ്ങൾക്ക് പാർട്ടി വിപ്പ് നൽകി. പൌരത്വ ഭേദഗതി ബിൽ രാജ്യത്തിന്റെ അടിത്തറ തകർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പൌരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ്. ഈ ആക്രമണത്തെ ആര് പിന്തുണച്ചാലും അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറ തകർക്കാനുള്ള ശ്രമമാണ്. ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സുപ്രീംകോടതിയിലെ ആദ്യ മലയാളി അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ലില്ലി തോമസ് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഡൽഹിയിൽ വെച്ചായിരുന്നു അന്ത്യം. MLM നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ലില്ലി തോമസ്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കണമെന്ന വിധി വന്നത് ലില്ലിയുടെ ഹർജിയെ തുടർന്നാണ്. വനിതകളുടെ അവകാശത്തിനു വേണ്ടിയും ലിംഗവിവേചനത്തിനെതിരെയും പോരാടിയ അഭിഭാഷക കൂടിയാണ് ലില്ലി തോമസ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് 6.5-കാരിയെ പീഡിപ്പിച്ച കേസിൽ 63-കാരന് 10 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും. കാഞ്ഞങ്ങാട് സ്വദേശി HV രവീന്ദ്രയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2016 May 1 കേസിന് ആസ്പദമായ സംഭവം. വീടിനു മുന്നിൽ കളിക്കുകയായിരുന്ന കുട്ടിയെ അയൽവാസിയായ പ്രതി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ ശക്തമായ ഛർദിയും തലചുറ്റലും ഉയർന്ന രക്തസമ്മർദ്ദവും മൂലം അവശനിലയിലായതിനെ തുടർന്നാണ് മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മദനിയുടെ മകനാണ് വിവരമറിയിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 10 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. പവന് 80 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 3,505 രൂപയാണ് ഇന്നത്തെ വില. ഒരു പവൻ സ്വർണത്തിന് 28,040 രൂപയാണ് നിരക്ക്. ഈ വർഷം സെപ്റ്റംബറിലാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില സ്വർണത്തിന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 3,640 രൂപയും പവന് 29,120 രൂപയും നിരക്കായിരുന്നു. രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കെതിരെ കൂറ്റൻ സ്കോർ നേടി കേരളം. റോബിൻ ഉത്തപ്പയ്ക്ക് പുറമെ നായകൻ സച്ചിൻ ബേബിയും സെഞ്ചുറി നേടി. ഒന്നാം ദിവസത്തെ സ്കോറായ 3-276 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച കേരളത്തിന് തുടക്കത്തിൽ 2 വിക്കറ്റ് നഷ്ടമായെങ്കിലും സച്ചിൻ ബേബി സൽമാൻ നിസാർ കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. 6 വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 156 റൺസാണ് നേടിയത്. ഇന്ത്യൻ ഓപ്പണർ ശിഖർ ധവാന് വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയും നഷ്ടമാകാൻ സാധ്യത. ധവാന്റെ കാലിനേറ്റ പരിക്ക് ഭേദമാകാതെ സാഹചര്യത്തിലാണിത്. അതേസമയം ധവാന് പകരം മലയാളി താരം സഞ്ജു സാംസൺ എത്തിയേക്കുമെന്നാണ് സൂചന. നേരത്തെ T20 ടീമിൽ ധവാന് പകരക്കാരനായി സഞ്ജുവിനെ ഉൾപ്പെടുത്തിയെങ്കിലും ആദ്യ 2 മത്സരങ്ങളിലും കളിക്കാൻ അവസരം നൽകിയിരുന്നില്ല. December 15 വിൻഡീസിനെതിരെ ഏകദിന പരമ്പര തുടങ്ങുന്നത്. മഞ്ജു വാര്യരും സണ്ണി വെയനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിന് തുടക്കമായി. രഞ്ജിത്, കമലാശങ്കർ, സലീൽ വി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ നിർവഹിച്ചു. ചിത്രത്തിന്റെ പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അലൻസിയ, രഞ്ജി പണിക്കർ, സരയു തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. അഭയകുമാർ, കെ അനിൽ കുര്യൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി റോസ് മരിയ ചേരും. നമസ്കാരം.